അസ്സലാമു അലൈക്കും. ഖുർആൻ കിസ് പാർട്ട് ഫൈവിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആന്റെ പകർപ്പുകളെടുത്ത് വിവിധ നാടുകളിലേക്ക് അയച്ചു കൊടുക്കാൻ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ച സ്വഹാബി ആര്? ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരു ഇറാഖി നഗരത്തിന്റെ പേരെന്ത്? ബാബിൽ, ബാബിലോണിയ. സൂറത്തുൽ ബക്കറയിലെ 102-ാമത്തെ ആയത്തിൽ ബാബിൽ എന്ന ഇറാഖി നഗരത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. മക്ക ഖുർആനിൽ എത്ര തവണ വന്നു? 2 തവണയാണ്. ജീവിതത്തിലും മരണത്തിലും തൻ്റെ ജനതയെ ഉപദേശിച്ച സാത്വികനായ ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ആരാണയാൾ? ഹബീബ് ബിൻ നജാർ. സ്ത്രീകൾ വീട്ടിൽ നിന്ന് ആഡംബരത്തോടെ പുറത്തിറങ്ങരുതെന്ന് ആജ്ഞാപിച്ച ആയത്തേത്? വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 33-ാം ആയത്തിൽ. ബഹുബാധ്യത്വത്തെ പരാമർശിച്ച ആയത്തേത്? വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 3-ാം വചനത്തിൽ ബഹുബാധ്യത്വത്തെ പറ്റി പരാമർശിച്ചു. മാതാപിതാക്കളുടെ മുന്നിൽ വച്ച് ശബ്ദമുയർത്തി പരുഷമായി സംസാരിക്കുന്നത് പോലും വിലക്കിയ ഖുർആൻ സൂക്തമേത്? സൂറത്തു ഇസ്രായിലെ 23-ാം ആയത്ത്. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം അംഗീകരിപ്പിക്കാൻ വേണ്ടി 28 മാസക്കാലം ജയിലിൽ കഴിയേണ്ടി വന്ന പ്രമുഖ ഇമാം ആര്? ഇമാം അഹമ്മദ് ബിനു ഹംബൽ റഹ്മഹുല്ല. ഖുർആനിലെ ഒരു സൂക്തം, അതിലെ പരാമർശം ഗാനത്തെക്കുറിച്ചാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയുന്നു. ഏതാണ് ആയത്ത്? സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത്. സുലൈമാൻ നബിയുടെ സന്ദേശം ഹുദ്ഹുദ് ആർക്കാണ് എത്തിച്ചു കൊടുത്തത്? ബൽഖീസ് രാജ്ഞിക്ക്. ഒരു ആയത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹ അഹബ്ബു ഇലയ്യ മിന ദുനിയാ ജമീഅൻ. ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ അതെനിക്ക് പ്രിയങ്കരമാണ്. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ ഫത്ഹിലെ 1-ാം വചനം, ഇന്ന ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന ആയത്ത്. വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം പരാമർശിപ്പിച്ചിട്ടുണ്ട്? 66 തവണ. നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മരണമല്ലാതെ തടസ്സമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ആയത്തേത്? ആയത്തുൽ കുർസി. ഒരു വീട്ടിൽ വച്ച് പാരായണം ചെയ്യപ്പെട്ടാൽ പിശാച് ഓടിപ്പോകുമെന്നും ആ വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്തേത്? സൂറത്തു അൽ ബഖറ. അന്നാർ, നരകം എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? 126 തവണ. ഖുർആനിൽ നമസ്കാരത്തോട് ചേർത്ത് സകാത്ത് പരാമർശിച്ച സ്ഥലങ്ങൾ എത്ര? വഖീമു സ്വലാത്ത വഅതു സകാത്ത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ, സകാത്ത് നിങ്ങൾ നൽകുവിൻ എന്നതുപോലെ ഖുർആനിൽ നമസ്കാരത്തോട് ചേർന്ന് സകാത്ത് പരാമർശിച്ച എത്ര സ്ഥലങ്ങൾ ഉണ്ട്? 82 സ്ഥലങ്ങൾ. 8-2. ബിഹ്റു മഊന സംഭവത്തിൽ കൊല്ലപ്പെട്ട സ്വഹാബികളുടെ എണ്ണം? 70 പുരുഷന്മാരായ സ്വഹാബിമാർ. പർവ്വതത്തിന്റെ മുകളിൽ വിതറാൻ ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിച്ച പക്ഷികൾ എത്ര? 4 പക്ഷികളാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 260-ൽ ഇത് വിവരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
അവതരിപ്പിക്കപ്പെട്ടതിൽ നിന്ന് അദ്ദേഹം വല്ലതും മറച്ചു വെച്ചിരുന്നുവെങ്കിൽ ഈ ആയത്ത് മറച്ചു വെക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സൂക്തമേത്. വിശുദ്ധ ഖുർആൻ 33 അധ്യായം സൂറത്തു അഹ്സാബിലെ 37 വചനം. മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കാൻ അനുവാദം ലഭിച്ചെങ്കിൽ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ തുടർന്ന് അവതരിച്ച ഖുർആൻ വചനം. 2 അധ്യായം സൂറത്തുൽ ബക്കറയിലെ 125 ആയത്ത്. ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചു ഗ്രന്ഥരൂപത്തിലാക്കി. പിന്നീട് ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് അതിന്റെ 7 പകർപ്പുകൾ എടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ഇരുവരെയും ഇതിനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവ എന്തായിരുന്നു? ഖുർആൻ മനഃപ്പാടമുള്ള ഹാഫിലുകളായ ഖാരിഈകളുടെ മരണമാണ് ഖുർആൻ ക്രോഡീകരണത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചതെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യം വിസ്തൃതമായപ്പോൾ വ്യത്യസ്തങ്ങളായ പാരായണ രീതികളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുർആന്റെ പകർപ്പെടുക്കാൻ പ്രേരിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ 58 അധ്യായം സൂറത്തുൽ മുജാദലയിൽ 1 വചനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ആരാണ് ആ സ്ത്രീ? ഹസ്റജ് ഗോത്രക്കാരി ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ. മലഞ്ചെരിവുകളിൽ പാറകൾ തുരന്ന് വീടുണ്ടാക്കുന്നവർ എന്ന ഖുർആൻ വർണ്ണിച്ചത് ആരെയാണ്? സമൂദ് വർഗത്തെ. ചില പ്രവാചകന്മാരെ ഒന്നിലധികം പേരുകളിൽ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അത്തരം 4 പ്രവാചകന്മാരും അവരുടെ അപരനാമങ്ങളും പറയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അഹമ്മദ് എന്ന് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. യഹൂബ് നബി അലൈഹി സ്വലാമിനെ ബനു ഇസ്രായേൽ, യഹൂബ് നബിയുടെ സന്താന പരമ്പരയെ ബനു ഇസ്രായേൽ എന്നും പരാമർശിച്ചിട്ടുണ്ട്. ഈസാ നബിയെ പറ്റി മസീഹ് എന്ന് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. യൂനുസ് നബിയെ പറ്റി ദുന്നൂൻ എന്നും സാഹിബുൽ ഹൂത്ത് എന്നീ അപരനാമങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 10 കൽപ്പനകൾ, അൽ വസോയൽ അസർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഏതെല്ലാം? വിശുദ്ധ ഖുർആൻ 6 അധ്യായം സൂറത്തു അൻആമിലെ 151 മുതൽ 153 വരെയുള്ള ആയത്തുകൾ. വിശുദ്ധ ഖുർആനിലെ ആ 10 കൽപ്പനകൾ ഏവ? 1, അള്ളാഹുവിന് പങ്കുകാരെ വെക്കരുത്. 2, മാതാപിതാക്കളോട് നന്മയും കരുണയും ചെയ്യുക. 3, ദാരിദ്ര്യഭയത്താൽ സന്താനഹത്യ ചെയ്യരുത്. 4, മ്ലേച്ഛവൃത്തികളോട് ഒളിഞ്ഞോ തെളിഞ്ഞോ അടുക്കരുത്. 5, ദൈവം പാവനമാക്കിയ ജീവനെ അവകാശം കൂടാതെ ഹനിക്കരുത്. 6, സംരക്ഷിക്കുക, വർദ്ധിപ്പിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെ അല്ലാതെ അനാഥയുടെ സ്വത്തിനോട് അടുക്കരുത്. 7, അളവും തൂക്കവും കൃത്യമായി പാലിക്കുക. 8, നീതി മാത്രം പറയുക ചെയ്യുക. 9, വാഗ്ദാനങ്ങൾ നിറവേറ്റുക. 10, ദൈവമാർഗം പിന്തുടരുക, മറ്റ് മാർഗങ്ങൾ പിന്തുടരാതിരിക്കുക എന്നീ 10 കൽപ്പനകളാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ 151 153 ആയത്തുകളിലായി അള്ളാഹു വിവരിച്ചത്. മൂസാ നബിക്ക് തെളിഞ്ഞു കാണാവുന്ന 9 ദൃഷ്ടാന്തങ്ങൾ നൽകി. ആ ദൃഷ്ടാന്തങ്ങൾ ഏതെല്ലാം? 1, പാമ്പായി മാറുന്ന വടി. 2, കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന കൈ. 3, മാരണക്കാരുടെ മാരണത്തെ അടിമുടി പരാജയപ്പെടുത്തി എന്ന മുഅ്ജിസത്ത്. 4, പ്രവചന പ്രകാരം നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. മഴയില്ലായ്മ മൂലമുണ്ടായ വരൾച്ചയും
ഉൽപ്പന്നങ്ങളുടെ ക്ഷാമവുമെല്ലാം മൂസാ നബി അലൈഹിസ്സലാം പ്രവചിച്ചു. 5. ഒന്നിനു പിറകെ മറ്റൊന്നായി വെള്ളപ്പൊക്കം കൊണ്ട് അവരെ പരീക്ഷ വിധേയമാക്കിയത്. 6. 7. പേൻ. 8. തവള. 9. മൂക്കിൽ നിന്നും രക്തസ്രാവം തുടങ്ങിയവ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദൃഷ്ടാന്തങ്ങളായി ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ ഹാഫിളുകളുടെ മനഃപ്പാടത്തിന് പുറമെ കർശനമായി രേഖകളും പരിശോധിച്ചിരുന്നു. അതുകൊണ്ടാണ് സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ആയത്ത് അബൂ ഖുസൈമയിൽ നിന്നല്ലാതെ ലഭിച്ചിട്ടില്ല. ഏതാണ് ആ ആയത്ത്? സൂറത്ത് ബറാഅത്തിന്റെ അഥവാ സൂറത്ത് തൗബയുടെ അവസാനത്തിലുള്ള ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും എന്ന ആയത്ത്. സൂറത്ത് തൗബ 9-ാം അധ്യായം 118-ാമത്തെ ആയത്തിൽ പിന്നിലാക്കപ്പെട്ട 3 പേരെ കുറിച്ച് പരാമർശമുണ്ട്. ആരാണ് 3 പേർ? എന്താണ് ഇവർ പിന്നിലാക്കപ്പെട്ടത്? കഅബ് ബിൻ മാലിക്, ഹിലാൽ ബിൻ ഉമയ്യത്ത്, മുറാവത്ത് ബിൻ റബിഅ റളിയല്ലാഹു അൻഹും എന്നിവരാണ് 3 പേർ. കഴിവുള്ള എല്ലാ മുസ്ലിങ്ങളും തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ടായിട്ടും അലസത കാരണം അവർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഇതിനാൽ ഇവർ പിന്നിലാക്കപ്പെട്ടു. എന്റെ മുമ്പ് ഒരു പ്രവാചകനും ലഭിച്ചിട്ടില്ലാത്ത നൂറൈനി അഥവാ 2 പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നൂറൈനി ഏത്? സൂറത്തുൽ ഫാത്തിഹയും അൽബക്രയുടെ അവസാനത്തെ ആയത്തുകളും. ആദം ഇബ്ലീസ് കഥ ഖുർആനിൽ എത്ര തവണ വിവരിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ? സൂറത്ത് അൽബക്ര, സൂറത്ത് ആറാഫ്, സൂറത്ത് ഹിജർ, സൂറത്ത് ഇസ്റ, സൂറത്ത് കഹ്, സൂറത്ത് തോഹ, സൂറത്ത് സ്വാദ് എന്നീ 7 അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകും മുമ്പ് മദീനക്കാരുമായി ഉടമ്പടി അനുസരിച്ച് അവരെ ഖുർആൻ പഠിപ്പിക്കാനായി മക്കയിൽ നിന്ന് നിയോഗിച്ച വ്യക്തികൾ ആരായിരുന്നു? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹും എന്നിവർ. ഇസ്രായി, ഹദീദ്, ഹഷർ, സഫ്, ജുമാ, ത്വാബുൻ, അല എന്നീ സൂറത്തുകളിൽ 1000 സൂക്തങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു സൂക്തമുണ്ടെന്ന് പ്രവാചകൻ പ്രസ്താവിച്ചിരിക്കുന്നു. പ്രസ്തുത സൂറത്തുകൾക്ക് പൊതുവായി ഒരു പേരുണ്ട്. ഏതാണത്? അൽ മുസബ്ബഹാത്ത്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഹക്കം എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, എവിടെ? 1 പ്രാവശ്യം. സൂറത്തു അന്നാമിലെ 114-ാം ആയത്തിൽ. ഹിബ്രുൽ ഉമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തൗറാത്തിൽ അവസാനമിറങ്ങിയ പരാമർശം ഖുർആനിലുമുണ്ട്. ഏതാണത്? അൽഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദാ.